മരക്കാറിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് ഇത് ഈ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തീറ്റങ്ങളുണ്ടോ? വേറെ ഏതൊക്കെ നാട്ടിലുണ്ട് ഇത്രയും ഒരു നാണമില്ലാത്ത മൈരന്മാരെന്ന് പറയാൻ, വേറെ നാണമില്ലാത്ത മൈരന്മാരെ കൊണ്ടല്ലാതെ ഒരു മൈരം ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തോ ഈ കാണിച്ചത് പഴയൊരു പടമാണ്, അതിനകത്തുനിന്ന് ഉണ്ടാക്കി കാണിച്ച പടമൊക്കെ പൊട്ടിപ്പാളിലായി. അതുപോലെ തന്നെ ഒരവസ്ഥയായി മരക്കാരനും തലയെ കുത്തി ചാടിയിട്ട് ഗോൾ കിടക്കുക, ഒരു ബോൾ കൊള്ളുമ്പോൾ പോസ്റ്റോട് തെറിച്ച് പോയെന്ന് ഏറ്റവും കീറി അപ്പുറത്ത് പോയെന്ന് സിനിമയാണ്. ഇതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാൻ ഉറപ്പില്ലാത്തവന്മാരെന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പില്ലായ്മ തന്നെയാണ് കേട്ടോ. എന്ത് സെൻസ് ഇല്ല ഇവർക്കൊന്നും. ബോൾ അടിക്കുമ്പോൾ തെറിച്ച് പോകുമ്പോഴും ഉണ്ടെങ്കിൽ അങ്ങ് ചാടിയൊക്കെ മറിയോ, തലയത്തി കിടന്നങ്ങ് മറിയോ, താഴോട്ട് കണ്ട് വീടപ്പോൾ അവിടെയുള്ള ബിൽഡിംഗ് ആയിട്ട് കുലുങ്ങി ഒരു ബിൽഡിംഗ് ഇതിനൊക്കെ ക്രാക്ക് വീണെന്ന് പറഞ്ഞു ഭിത്തിക്കിട്ട് ആണെന്ന് ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ. ഇനി മറ്റേ ഈ എന്താ പറയുക ഡൈനാമിക് വെച്ച് പൊട്ടിക്കത്തില്ലേ കണ്ണ് കുഴിക്കാനായിട്ടൊക്കെ, ആ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഉണ്ടായെന്ന് പറയുന്നത് കേട്ടു. എന്തോ ഒരു സാധനം വന്ന് വീണെന്ന് വലിയ വെയിറ്റുള്ള വയറിനകത്ത് വധുവും വലിയ ബോൾ വെച്ചുകൊണ്ട് ഒരു ബോളിൻ്റെ പുറകെ ഓടുന്ന കോമഡി കാണിച്ച നടൻ എന്നിട്ട് തലയെ കുത്തി ചാടിയേക്ക് ഇപ്പം എടുത്തോണ്ടേക്കാം മരക്കാർ. ഇതൊക്കെ എല്ലാം സെയിം ടൈപ്പ് സിനിമ തന്നെയാണ്. ആ കാണിച്ചതിൻ്റെ വേറെ പുതിയ വെർഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല വലിയ ആരും സംഭവമൊന്നുമില്ല, ഊളത്തൻ ഊളേട്ടൻ അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ വേലയൊന്നും ഇപ്പോൾ ഇല്ലെന്നേ. അതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്, ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇമാരെല്ലാം ഊളകളാണ്, വെറും വെറുതെ എന്തൊക്കെയോ കാണിച്ചങ്ങ് ഏതോ ഒരു കാലഘട്ടത്തിൽ സിനിമയെ പറ്റി ഒന്നും ആൾക്കാർക്ക് വലിയ ധാരണ ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് ഇതുപോലെ ആളെ പറ്റിച്ച പരിപാടിയൊക്കെ നടത്തി കാശുണ്ടാക്കി കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഇപ്പോൾ വന്നേക്കുന്നത്, അല്ലാതെ ഒരു വിലയില്ലാണ്ടായി മനസ്സിലായില്ലേ. ഈ ഈ ഊളകളുടെ കയ്യിലൊന്നും ഇല്ലെന്ന് മനസ്സിലായി. നേരത്തെയൊക്കെ ഇവർക്ക് വേണ്ടി സിനിമ എടുത്തതും കഥ എഴുതിയിട്ടുള്ള ആൾക്കാരെ കാണാതെ പോയി, അത് വലിയ നഷ്ടമായി. അന്വേഷിക്കുക സുഹൃത്തുക്കളെ, ഇയാളൊക്കെ നല്ലപോലെ അഭിനയിച്ച സിനിമ ആര് ഡയറക്റ്റ് ചെയ്താണെന്നും ആ കഥ എഴുതിയതാരാണെന്നും അത് പ്രവർത്തിച്ച് മറ്റുള്ളവരൊക്കെ ഇയാളെ കൊണ്ടൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച ആളുകളെ പറ്റി നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പണ്ടേ പറയത്തില്ലേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഊളയല്ല മനസ്സിലായി. ഊളയ്ക്ക് ഒരു ഒരു റോളും ഇല്ല ഇതിനകത്ത്. ആ റോളുണ്ട്, ഒരു നടൻ അഭിനയിക്കാനുള്ള റോളുണ്ട്, അല്ലാണ്ട് ഈ സിനിമ നന്നാക്കുന്നതും അല്ലെങ്കിൽ നല്ലൊരു കഥ ഉണ്ടാക്കുന്നതിന് അകത്തൊന്നും ഇവനൊന്നും ഒരു ഒപ്പം ചെയ്യാനില്ല. ഇതിനകത്ത് ഒരു അഭിനയിപ്പിക്കാനൊക്കെ പറ്റും, അഭിനയിക്കുന്ന നല്ല കഴിവുള്ളവർ തന്നെയാണ്, അഭിനയിക്കണം, അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റുന്ന വരത്തില്ല. എന്നാലും ചില സാധനങ്ങളൊക്കെ നല്ലതാവും, ചിലതൊക്കെ ചീത്തയാവും, എല്ലാം കയറി അഭിനയിക്കുന്നതാണ് കുറേ ചീത്തയായി പോകുന്നത് മനസ്സിലായോ. ഇതിനകത്തൊന്നും ഇങ്ങനത്തെ സീൻസൊന്നും കയറിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹുസൈൻ ബോൾട്ടിനെ പറ്റി സിനിമ എടുത്താലും മോഹൻലാൽ ഓടും, മോഹൻലാൽ അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത മനുഷ്യനാണ്, അയാൾ അതല്ല അതിനപ്പുറം ചെയ്യാൻ മടിയില്ലാത്തൊരു അത്രയ്ക്ക് ഊളവാ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര ഊളന്മാരില്ലേ, വെറും പോഴന്മാരാണ് മനസ്സിലായി. അല്ല ഇങ്ങനത്തെ റീസീൻ പിടിക്കാൻ നിൽക്കത്തില്ല. എന്നോട് ഇപ്പോൾ വന്നിട്ട് പറയാം ഒരു ബോഡി ബിൽഡർ വേഷം ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയാമല്ലോ എനിക്ക് അത്ര ബോഡി ഒന്നും ഇല്ലേ, പോടാവേ എന്ന് പറയും. വേറെ വല്ല പടം കൊണ്ട് നോക്കാമെന്ന് പറയാം. നമ്മൾ ഈ പവർഫുള്ളായിട്ടുള്ള ഒരാളാണല്ലോ, നമുക്കൊരു ഇഷ്ടംപോലെ കഥ എഴുതുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് വന്ന് ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ അവസ്ഥയിൽ എടുക്കുന്ന സാധനമായി കാണുന്നത് മനസ്സിലായി. അപ്പോൾ എന്തോരം ഊളത്ര ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, പൊട്ടത്ര എന്ന് പറഞ്ഞാൽ അല്ലെ കാശുണ്ടാക്കാനുള്ള എന്തോ ഒരു ഇത്. എന്നാലും എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇത് നിർത്താറായില്ലേ? ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് വിട്ടിത്തരങ്ങൾ പറഞ്ഞ് അങ്ങനെയെങ്കിലും ആൾക്കാർ ആ സിനിമ പ്രൈമിക്ക് വരുമെന്ന് കാണട്ടെ എന്ന് കരുതിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർ കാണുന്നവർ അങ്ങ് വെറുക്കുക മനസ്സിലായോ. ഇവർ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവുമെന്ന് കരുതി ചെയ്യുന്നു. ഉണ്ടായിരുന്നു കൂടെ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ല എന്നൊരു അവസ്ഥയല്ലേ കാണുന്നത്. അല്ലെ പിന്നെ പിന്നെ ഈ പൊട്ടത്തരം പറയേണ്ട കാര്യമുണ്ടോ? മരക്കാർ മത്സരിച്ച് സ്പിൽബർഗ് മത്സരിച്ചെന്ന്, ഓ മത്സരിക്കാൻ പറ്റിയ ആൾക്കാരാണ്, ചേരും. സ്പിൽബർഗ് ഇതുപോലെ നാട്ടിലുള്ളതല്ല അന്യഭാഷകളിലെ ചലച്ചിത്രങ്ങൾ അടിച്ചു മാറ്റി അവിടുത്തെ ഭാഷയിലാക്കി എന്താ പറയുക സിനിമ എടുക്കുന്ന ആളല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും മത്സരിക്കാൻ പറ്റും. പ്രീതർശൻ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രീതർശനെ പറ്റി എനിക്ക് മനസ്സിലാവാത്തത്, സ്പിൽബർഗ് അയാൾക്കൊക്കെ അറിയാവുള്ളൂ തന്നെയൊക്കെ. ഇനി അവിടെ ചെന്ന് പരിചയപ്പെടുത്തായിരിക്കും, ഞാൻ കേരളത്തിലെ ഡയറക്ടറാണ് ഡയറക്ടർ, എന്നെ പടം കണ്ടിട്ടുണ്ടോ മരിക്കാർ നോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്രൈമിലോട്ട് സാധനം റിലീസായ പിന്നെ കുറേ ക്ലിപ്സ് വരാൻ തുടങ്ങി. അത് അതിനകത്തുള്ള പൊട്ടത്തരങ്ങളൊക്കെ കമ്പില്ലാതെ എന്തോ ഈ ചുമ്മാ അങ്ങ് അമ്പ ചെയ്യുന്ന പോലെ അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാർ, വീണ വായിക്കുമ്പോൾ വീണയ്ക്ക് കമ്പിയില്ല, കമ്പി ഇല്ലാത്ത ആൾക്കാരൊക്കെ സിനിമ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്പി എങ്ങനെ വരാനല്ലേ, വീണയ്ക്ക് മാത്രമേ ആയിരിക്കത്തില്ല. മറ്റേനകത്ത് കണ്ടില്ല ഇപ്പോൾ അമ്പില്ല, അതാണ് ആ പടത്തിൻ്റെ പ്രത്യേകത. അമ്പില്ലാത്ത എന്താ പറയുക അമ്പയത്തും കമ്പിയില്ലാത്ത വീണവായനയൊക്കെയാണ്. ഒരുപാട് മണ്ടത്തരങ്ങൾ ആ പടത്തിൽ കാണും. ഇത്രയും പൊട്ടത്തരമൊക്കെ ചെയ്ത് വെച്ചിട്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എത്ര കോലി മടക്കിയെന്നാണ് പറയുന്നത്. ഈ ഈ ഒരു വീണ മേടിച്ച് വെക്കാൻ കാശില്ലാത്തവരാണോ ഇത്രയും കോടികളൊക്കെ മുടക്കി സിനിമ എടുത്തത്? ഒരു അമ്പ് ഒക്കെ അമ്പ് മേടിച്ച് അല്ലെങ്കിൽ അമ്പ് പോലെ ഒരു സാധനം ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ച് വിടാൻ പറ്റാത്തവരാ? ഇത്ര കോലി മുടക്കിയിട്ട് എന്ത് കാര്യം? ഞാനല്ലേ പറഞ്ഞു കോടികൾ ഒരുപാട് മുടക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ 100 കോടി ഒക്കെ മുടക്കി കാണിക്കാൻ പറ്റും. ഒറ്റ അടിക്ക് 100 കോടി മുടക്കാൻ എന്ത് ഇത്രപാട്? അങ്ങനെ മുടക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതൊക്കെയാണെങ്കിൽ അതും കണ്ടില്ലേ 100 100 അല്ല അതിന് 10 50 കോടിയുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ 30 കോടി എന്നൊക്കെ പറയുന്ന ഒരു ബഡ്ജറ്റിലെത്തി കാണുമായിരിക്കും. ഈ മോഹൻലാലിന് 10 കോടി, പ്രിയദർശൻ 5 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സിനിമയുടെ ഈ ഇത്രയും കാര്യങ്ങൾക്കായിട്ട്, അതായത് ഇതിൻ്റെ ആർട്ടിനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസോ എന്ത് സാധനമാണെങ്കിലും കോസ്റ്റ്യൂംസ് എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാം 2 കോടി 3 കോടിക്കൊക്കെയായിരിക്കും പടം ചെയ്തേക്കുന്നത്. ബാക്കി നടന്മാർക്കുള്ള റെമ്യൂണറേഷനൊക്കെ ഇത്ര ഹൈ ആയതുകൊണ്ട് പടത്തിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സിനിമയ്ക്ക് വേണ്ടി അതൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ വി എഫ് എക്സിന് അവാർഡും കിട്ടിപ്പോയി, അവർക്ക് ഇത് സിനിമ കണ്ടിട്ടാണ് കൊടുത്തത്. ഇയാളായിട്ട് ജൂറിയിൽ കണ്ടുള്ള ആളാണ് പ്രിയദർശൻ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ പുള്ളി കഴിഞ്ഞ് വന്ന പുള്ളി തന്നെ നിയമിച്ച ആൾക്കാർ ആരാണ്ട് എടുത്ത് കൊടുത്തായിരിക്കും. ഏറ്റവും നല്ല VFX പോലും അല്ലെ, ഈ കൊറോണ ആയതുകൊണ്ട് വേറെ പടങ്ങളൊന്നും ഈ കാറ്റഗറിയിലൊന്നും വന്ന് കാണത്തില്ല, അതുകൊണ്ട് വല്ലതും ആയിരിക്കും. ഇനി ഇത്രയും അവാർഡൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യവുമില്ല പിന്നെ അവാർഡ് വിളിക്കാൻ പോവുക എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടൊക്കെ ഇതൊക്കെ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ഇവരൊക്കെ കാണത്തുള്ളൂ, ഈ വെറ്ററൻസ് മാത്രമേ കാണത്തുള്ളൂ. ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയൊരു സംഭവം ഈ അവാർഡ്. ഇപ്പോൾ വന്ന് ഈ അവാർഡൊന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. താല്പര്യക്കുറവുണ്ട് ആളുകൾക്ക്, അവാർഡ് വേണമെങ്കിൽ ആ കിളവന്മാർക്കെല്ലാം കൊടുത്തേക്കാൻ പറയുമായിരിക്കും ചെറുപ്പക്കാരൊക്കെ. അല്ലാതെ ഇതൊന്നും അവർക്ക് കിട്ടിയിട്ട് വലിയ പ്രയോജനം ഇല്ലെന്നുള്ളത് ഒരുപാട് പേർക്ക് മനസ്സിലായി. ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചെങ്കിലും ഇങ്ങനത്തെ സാധനമാണെങ്കിലും വലിയ ഇതുപോലത്തെ എന്തെങ്കിലും പതക്കോ എന്താ പറയുന്നത് ആ സാധനമാണെങ്കിലും ഇതൊരു വേസ്റ്റ് ഓഫ് സ്പേസാണ്, അത് ഓടി പിടിച്ചിരിക്കും കടുത്ത് കളയേണ്ടി വരും.
അപ്പം അതുകൊണ്ട് അത്രയും സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കാൻ മടിയുള്ളവരുണ്ടാവും. ഞാൻ നോക്കിയിട്ട് അതൊക്കെ ആയിരിക്കും കാരണം ഞാൻ അതൊരു യൂട്യൂബിൽ ഇതിനെ കോപ്പ് കിട്ടും, എന്തോ സിൽവർ ബട്ടണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് 1 lakh ഫോളോവേഴ്സ് ഒക്കെ അല്ല സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ എന്തോ റിക്വസ്റ്റ് ചെയ്യണമെന്നോ മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിടിച്ചോണ്ടിരിക്കുന്ന കാണാം, ഉളകളെല്ലാം മേടിച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട് നിറഞ്ഞ് ചെല്ലുന്ന, മനസ്സിലായോ? ഇവിടെ സിൽവർ അല്ല, ഗോൾഡ് അല്ല, പ്ലാറ്റിനം അല്ല, എന്നാ പറയും വന്നാലും മേടിക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല, ഇത് മേടിച്ച് ഇവിടെയൊക്കെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത്ര സ്ഥലം കളയാനോ? ഇത് ഈ 4 ഫോട്ടോ ഒട്ടിച്ച് തന്നെ മടിയെ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്തോ. അപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് പൊടിയൊക്കെ പിടിച്ച് പിന്നെ അത് തുടക്കാൻ നടക്കണം. ഇത് എവിടെ കൊണ്ട് കളയുമെന്ന് ഞാൻ അറിയുന്നത്, വെറുതെ എങ്ങനെ അയച്ചു തന്നെ അത് എവിടെ കൊണ്ട് കളയാൻ? നമുക്ക് വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും പറമ്പിലെ കൊണ്ട് അറിയാത്ത പോലെ കണ്ടത്തിലേക്ക് എടുത്തറിയേണ്ടി വരും, അല്ലെ? ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കാം. അല്ല എന്തോ ഇവിടുത്തെ പൊട്ടന്മാർക്ക് ഇതിൻ്റെ എന്തോ വലിയ കാര്യം പോലാന്നേ, യൂട്യൂബിൻ്റെ സിൽവർ പട്ടൺ എടുത്തങ്ങ് പുഴുങ്ങി തിന്നു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും അല്ല, അതിൻ്റെ ആവശ്യമില്ല. അവരിങ്ങനെ ഓരോന്നും കാണിക്കുന്നില്ല, നമ്മളിത് അറിയാക്കേണ്ട കാര്യം എന്തോ. അതേപോലത്തെ ഒരു സംഭവമാണ് ഈ മോഹൻലാലും പ്രിയദർശനും ഒക്കെ അവാർഡ് എന്ന് പറയുന്നത്. അതുപോലത്തെ കുഞ്ഞു പിള്ളേരാണ് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ട് ഇത്ര സാധനമൊക്കെ ഇട്ട് പോയി മേടിക്കുന്നത്, എന്തോ വലിയ സംഭവം കിട്ടിയ പോലെ. എടുത്ത് ഊരെ കളയടാവും, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പല്ലേ, അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകെങ്കിൽ അവനത് മേടിക്കുമോ? എന്താവശ്യം? നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കരുത്. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കുന്ന മണ്ടന്മാരും ആവശ്യം എന്തോ എന്തെങ്കിലും പ്രയോജനം വേണം, എന്ത് സാധനം മേടിച്ചാൽ. അല്ലാതെ ഒരു സാധനം പിടിക്കരുത്, അല്ലാതെ എന്തെങ്കിലും നമുക്ക് ആവശ്യം എന്തെങ്കിലും സാധനം നശിച്ചു അപ്പം തന്നെ ഡിസ്പോസ് ചെയ്തേക്കണം, അല്ല അതും പിടിച്ചോണ്ടിരിക്കരുത്. അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പരിക്കാത്ത കയറ്റിയാൽ വെറുതെ അത്രയും സാധനം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതായിട്ട് ഇതിൻ്റെ ആ ഒരു അത്ര സ്പേസ് അത് ആവശ്യമില്ലാതെ യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ മേടിക്കാത്തത്. ഇനി ഇവർക്കൊക്കെ ചിലപ്പോൾ ഒത്തിരി സ്ഥലം കാണും വീട്ടിലല്ലേ, എല്ലാം മുറിക്കാത്തതുകൊണ്ട് എടുത്ത് ഇടുമായിരിക്കും എല്ലാം കൂടെ. കുറേ അവാർഡൊക്കെ മേടിച്ചാൽ ഇതൊക്കെ എടുത്ത് പ്രദർശിപ്പിച്ച് വീടിൻ്റെ മുന്നിൽ വെക്കുക, എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അന്തൊക്കെ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നതും ചിലപ്പോൾ വല്ല കോപ്പൊക്കെ എടുത്തിട്ടും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ അല്ലേ, മെഡലൊക്കെ കൊടുത്ത് കളയും പറ്റിക്ക് ഒന്നാളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് പൊടി പിടിച്ച് എഴുതി ദൂരെ കളയണം എന്നൊക്കെ എടുത്ത്. അത് പിടിച്ചോണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഇത്രയും നാളായിട്ട് ഇതൊക്കെ വിടുന്നുണ്ടെന്ന് പ്രയോജനം ഉണ്ടായി. എല്ലാവരും വരുമ്പോൾ ചോദിക്കുമായിരിക്കും, ഓ എന്നാത്തിന് കിട്ടിയതാ, എന്നാൽ ഞാനൊന്ന് ഒലത്തുവാന്ന്, ഞാൻ ഭയങ്കര ഒലത്തുകാരന എന്നൊക്കെ പറയാനുള്ള ആട്. അയ്യോ ഇതിൻ്റെ ഈ മരക്കാരൻ തന്നെ സിനിമിക്കാത്തേ, ഇത്രയും മണ്ഡത്തങ്ങൾ നാട്ടുകാർ വിളിച്ച് കാണിച്ച് കൊടുത്തിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഈ പ്രിയദർശനെ പോലത്തെ ഡയറക്ടർ അല്ലെങ്കിൽ മോഹൻലാലെ പോലത്തെ നടനൊക്കെ ഇന്ന് തള്ളുന്ന കാണുമ്പോൾ ശരിക്കും ഇവരൊരു സഹതാപം എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലേ, ഈ മനുഷ്യനെ പറ്റി, ഇവരുടെ ഒരു അവസ്ഥയെ പറ്റി. ഭയങ്കര ഹീറോയാ, ഏട്ടരാ, മറ്റേ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു പടത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി കിടന്ന് കെഞ്ചുവാ, പിച്ചക്കാർക്ക് നിന്ന് തെണ്ടുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു തെണ്ടല ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്, കാരണം അതുപോലെ പന്ന പടവാണ് മനസ്സിലായില്ല, എല്ലാം കൊണ്ടും പരാജയം അത്. ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും പോയി ഇതെന്താന്ന് കാണുക പോയി കണ്ടുവരുമ്പോൾ, അതായത് അങ്ങനെ കണ്ടിട്ടെങ്കിലും കുറച്ച് പൈസ കിട്ടട്ടെ എന്നുള്ളതാണ് മനസ്സിലായത്. പിച്ചക്കാർ ശരിക്കും ഈ പിച്ചെടുക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം സങ്കടം കാണിച്ചിട്ടാണെങ്കിലും അവർ കരഞ്ഞിട്ടാണെങ്കിലും കൊച്ചുങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തെണ്ടും, അപ്പോഴാണ് ചിലപ്പോൾ അവരും പൈസ കൊടുക്കുന്നത്. അത് കാണാൻ നല്ല കാഴ്ചയൊന്നുമല്ല മനസ്സിലായില്ലേ, അത് സഹതാപത്തിൻ്റെ പേരിലോ അല്ലെ അങ്ങനെ സെൻറ്റിമെൻസൊക്കെ വർക്കൗട്ടാണ് കൊടുത്തു പോകുന്നത്. ഈ പറഞ്ഞ പോലെ മനസ്സിലായില്ലേ, ഇപ്പോൾ ചാരിറ്റി ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇവർക്ക് ഇതിൻ്റെ ചാരിറ്റിയുടെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ അത്ര ഗതികെട്ട അവസ്ഥയിലാണോ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ, സാമ്പത്തികമായിട്ട് ഇത്ര ബുദ്ധിമുട്ടിലാണോ, മോഹൻലാൽ എന്തോ മാറാ രോഗം പിടിച്ചിട്ട് ചികിത്സിക്കാൻ പണം ഇല്ലാതിരിക്കുകയാണോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ തെണ്ടുന്നത്? അപ്പോൾ തെണ്ടിയാലും ഒരു അന്തസ്സുണ്ടെന്ന്, ഇത് പറ്റിക്കാനുള്ള ശ്രമമാണ് മനസ്സിലായത്. തെണ്ടും അല്ല ചെയ്യുന്നത്, തെണ്ട് ഈ പിച്ചക്കാരുടെ വേഷം അണിഞ്ഞ് വന്നിട്ട് തെണ്ടുന്ന പോലെ അഭിനയിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറ്റിക്കുക, പറ്റിച്ച് മതിയായി മതിയായി അങ്ങ് നിർത്തിക്കൂടെ, ഇനിയും പറയും, ഇനി ഓസ്കാറിലേക്ക് പോകുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വള്ളിയില്ലാത്ത അല്ല കമ്പിയില്ലാത്ത വീണയും അമ്പില്ലാത്ത അമ്പയത്തും അദൃശ്യ ശരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കുഞ്ഞാലിമരക്കാരൻ്റെ സ്പെഷ്യൽ വെപ്പണാണ് അത്, കാണത്തില്ല വരുന്നൊന്നും, അമ്പ ചെയ്യുമ്പോൾ പോലും കാണാനില്ല, പിന്നെ കൊള്ളുമ്പോൾ അറിയാം മനസ്സിലായില്ലേ, അറിയാം അത്രയും ബ്രിട്ടീഷോ പോർച്ചുഗീസോ ആരാണോ ഇവരെ അദൃശ്യ അമ്പുകൾ ഇത് കൊന്ന വീരശൂര പരാക്രമി പരാക്രമി ആരാണ്ട് അടുത്ത ട്രോള്. പ്രിയദർശൻ സ്പൈഡർമാൻ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, സ്പൈഡർമാൻ്റെ വെറ്ററൻ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള സിനിമയൊക്കെ എടുക്കാൻ പ്രിയദർശനെ കൊണ്ട് പറ്റും, കാരണം പ്രിയദർശൻ കോമഡിയാണല്ലോ മെയിൻ. ഒരു ഊളകൾ പണ്ടം കണ്ടൊക്കെ കുറേ കോമഡി പടമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, അല്ലാതെ വലിയ അങ്ങേടുത്ത് ഡയറക്ടറൊന്നും അല്ല ഇയാൾ, വലിയ ഡയറക്ഷൻ എന്തോന്ന് ഡയറക്ഷൻ അയാളൊക്കെ എടുത്ത് സിനിമയൊക്കെ കണ്ടാൽ അറിയാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അന്ന കാലത്ത് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് ഓടിപ്പോയി, അത്ര മലയാള സിനിമയിൽ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത തരം ഡയറക്ടറൊന്നും അല്ല പ്രിയദർശനൊന്നും, അത്ര ഗംഭീര ഡയറക്ടറായിട്ടൊന്നും ആരും കണക്കാക്കിയ ആളുമല്ല. ഇവിടുത്തെ കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒമർലലുവിൻ്റെ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ ഒമർലലു അങ്ങനെ വലിയ ഡയറക്ടറൊന്നുമല്ല, ഇത്രയും മസാല കോമഡി ഇതെല്ലാം കൂടെ കാണിച്ച് എന്തൊക്കെയോ ഒപ്പിച്ചെടുത്തിട്ട് പല സിനിമയെന്നൊക്കെ ഒമർലലു അതിനകത്ത് അടിച്ചു മാറ്റുന്നതായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ ഈ പ്രിയദർശനെ അടിച്ചു മാറ്റിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളൂ, വൈകിട്ട് ഒരു ബുദ്ധിമുട്ട് എന്താണെന്നും കാണും. അതിപ്പോഴും ഇപ്പോഴൊക്കെ ആകുമ്പോൾ അത് പിള്ളേർ പെട്ടെന്ന് കണ്ടുപിടിക്കുക, എവിടെ ഈ എവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് വരും, ഈ സീൻ കണ്ടില്ലേ അത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ കളിയാക്കുന്ന ഒരു കാലമായത്. ഈ വന്ന കാലത്ത് ബുദ്ധിമുട്ടാണ്, കാരണം ഒരു എന്താ പറയുക, ലോകം മുഴുവൻ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന സീരീസൊക്കെ ആണെങ്കിൽ പോലും സിനിമകളെക്കാൾ മലയാള സിനിമകളൊക്കെ ഒത്തിരി മികച്ച സിനിമ അല്ല ഷോ സീരീസൊക്കെ വരുന്നത്, ഇതെല്ലാം കാണുന്ന ആൾക്കാരുടെ മുന്നിലോട്ട് തീയേറ്റർമാരി കൊണ്ട് ചെന്നിട്ട് വലിയ അലുവയാ എന്ന് പറഞ്ഞാൽ പഴയ ആ മണ്ടന്മാർ തിന്നുമായിരിക്കും. പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ട് ജീവിക്കുന്ന മനുഷ്യർ ആരും തന്നെ ഇത് അംഗീകരിക്കത്തില്ല. അതിപ്പോൾ ആരുടെയും കുഴപ്പമൊന്നുമല്ല, അർഹതയുണ്ടോ ഇല്ലയോ ചോദിച്ചാൽ അർഹതയുള്ളവർ തന്നെ എല്ലാവരും. അവർ കമ്പയർ ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ ഓ തീരെ അർഹതയില്ലാത്തവന്മാരെടുത്തൊരു സിനിമ എന്നുള്ളതേ ഉള്ളൂ മനസ്സിലായി. ഇങ്ങനത്തെ പടം എടുക്കാൻ തീരെ യോഗ്യത ഇല്ലാത്തവർ, പ്രിയദർശൻ അങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ യാതൊരു യോഗ്യത ഇല്ല. പൊട്ട കോമഡിയൊക്കെ അടിച്ച് നടക്കുന്നവരൊക്കെ കയറി ഒരു എന്താ ലെജൻഡറി ഹീറോയുടെയൊക്കെ ഹിസ്റ്റോറിക് ഒരു സംഭവം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് അതിനകത്ത് അഭിനയിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇങ്ങനെ തുള്ളി ഓടുക, കിടക്കണ കിടപ്പ് ഉണ്ടാ എന്നിട്ട് അങ്ങനെ ഓടുന്ന സീനൊക്കെ ഇല്ല കൊച്ചുപിള്ളേർ, അതൊക്കെ മറ്റേ ഇത് ഈ എന്താ പഴയൊരു പടം ഉണ്ടല്ലോ കാർത്തുമ്പി അതുപോലത്തെ സിനിമയൊക്കെ ഇല്ല. പ്രിയദർശൻ എടുത്ത് ഇങ്ങനെ കോമഡി പടങ്ങളൊക്കെ ഇല്ലേ,
എന്താ എൻ്റെ പേര്, ആ കാള വേണ്ടി ടാസ്ക് വിളിക്കാനൊക്കെ പറഞ്ഞ പടത്തിൽ അത് കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ, അതേപോലത്തെ ഒരു ആക്ടിംഗ് ഒക്കെ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ അങ്ങനെയൊക്കെ പുള്ളിക്ക് ചെയ്യിക്കാൻ അറിയത്തുള്ളൂ. പിന്നെ ഈ കുറേ കാളവണ്ടിയൊക്കെ കൂടെ ഒരു വീട്ടിൽ ഓടിച്ചിട്ട് കുറേ സൂര്യൻ മുന്നിൽ കുറേ കാളവണ്ടി ഇങ്ങനെ അതിന് മുന്നിൽ കൂടി ഇങ്ങനെ കാളവണ്ടി ഓടിക്കുന്ന പാട്ട് അതൊക്കെ കഴിഞ്ഞു വരാം അല്ലോ. ഇപ്പോഴത്തെ പുതിയ സിനിമകളൊന്നും ഇങ്ങനല്ല, ഇത് കണ്ണ് മടുത്താടെ പ്രിയദർശ നിർത്തിപ്പോ വേറെ പണിയൊന്നും അറിയത്തില്ല, മിണ്ടാതെ ഇവിടെ കുത്തിയിരിക്കും, റിട്ടയർ ചെയ്ത് ഇവിടെ മൂലയ്ക്ക് കുത്തിയിരിക്കും. അല്ലാതെ ഇമാതിരി തൊലിഞ്ഞ കുറേ ഊള പരിപാടിയായിട്ട് നടക്കാതെ ഡയറക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ കാലത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. ചില പടങ്ങളൊക്കെ ശരി ഈ പറഞ്ഞ ആ സിനിമയൊക്കെ ഇല്ലേ മോഹൻലാലും എന്നിട്ട് എന്താ പറയുക പെണ്ണിൻ്റെ പേര് പറഞ്ഞു ശോഭനയൊക്കെ അഭിനയിച്ച പോലെ പേഴ്സൻ്റെ വലിയ ഹിറ്റ് പടങ്ങളതൊക്കെ അത്രയൊക്കെ മതി, കൂടെ ഡെക്കറേഷൻ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, അതിനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ കോമഡി പരിപാടി ഹിന്ദിയിലൊക്കെ പോയി കാണിച്ചു പോകുന്ന ഊള കോമഡി പൊട്ടത്രയൊക്കെ കാണിച്ച് ആൾക്കാർ ചുമ്മായിരുന്നു കെക്കൊക്കെ കാണിച്ചിരിക്കാനുള്ള വലിയ വളത്തിൽ തെന്നി വരുന്ന കോമഡിയൊക്കെ പറഞ്ഞിരിക്കാനുള്ളതിന്. അല്ല അന്നത്തെ സിനിമയിലെ കോമഡിയൊക്കെ രസമാണ്, എനിക്ക് അതൊക്കെ വേറെ ആരെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്തവരും അല്ലാതെ കുതിർത്തുമ്പോൾ ഇന്നസെൻറ്റും മറ്റുള്ള ഈ കോമഡിയൊക്കെ പറയാൻ ശേഷിയുള്ള ഹ്യൂമർ സെൻസുള്ള ആൾക്കാരൊക്കെ ചുറ്റിരുന്ന് പറഞ്ഞപ്പോൾ നടന്നുപോയതായിരിക്കും. അതിനകത്തും പ്രിയദർശൻ്റെ പരിപാടി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ കുറവായിരിക്കും എനിക്ക്. പുള്ളിക്ക് ഇതിനുള്ള എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു, വലിയ കാശുള്ള വീട്ടിലെ ആളാണോ അല്ല ആരുടെയും ഈ സിനിമയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന അതിൽ മക്കളാണോ എന്ന് പറയാൻ പറ്റും. ഈ ത്രിയദർശൻ നന്ദയെ പറ്റി കണ്ടിച്ച് അറിയാൻ പറ്റും ആരാ എങ്ങനെ ഇയാൾക്ക് രക്ഷപ്പെട്ടത് ഏത് ചാനൽ വഴിയാണ് കയറി വന്നത് എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ രക്ഷപ്പെട്ടതല്ല, ഇപ്പോൾ കുറേ മക്കളൊക്കെ വന്ന് കയറി നിരക്കുന്നവരുണ്ടല്ലോ, അതുപോലെ അവരും മതി. പക്ഷേ എന്തോ ചെയ്യാനാണ് സ്പിൽബർഗ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്